നമ്മുടെ കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണല്ലേ. പത്തടി പൊക്കത്തിൽ തല ഉയർത്തി പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നയാണ് നമ്മളീ കാണുന്നത്. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് കാഷ്യ ഫിസ്റ്റൂല എന്നാണ്. സംസ്കൃതത്തിൽ കർണികാരമെന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഈ കണിക്കൊന്ന ഗോൾഡൻ ഷവർ എന്നും അറിയപ്പെടുന്നുണ്ട്. വിഷു വരുന്ന നേരത്ത് പൊതുവെ പൂക്കാൻ മടിയുള്ള കണിക്കൊന്ന വേണമെങ്കിൽ ഞാൻ പൂക്കുമ്പോൾ വിഷു വന്നോട്ടെ എന്ന നിലയിൽ തല ഉയർത്തി പിടിച്ചെന്നുള്ള ഒരു നിൽപ്പ് നിൽക്കുന്ന നാടാണ് നമ്മുടെ നാട്. നാട്ടിലെല്ലാം കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി ഇല്ലേ. കടുത്ത വേനലിന് തൊട്ടു മുമ്പ് കണിക്കൊന്ന പൂക്കും. മഴക്കാലമാകുമ്പോൾ കായ്കൾ മൂത്ത് പാകമാവുകയും ചെയ്യും. മണ്ണിലെ ജലാംശം പരിധി വിട്ട് കുറയുമ്പോഴൊക്കെ കൊന്ന പൂക്കുന്ന സ്ഥിതിയാണ് ഇന്ന്. എന്നാൽ പകലിൻ്റെയും രാത്രിയുടെയും സമയദൈർഘ്യം തുല്യമാകുമ്പോഴാണ് കണിക്കൊന്ന പൂക്കുന്നതെന്നാണ് കാരണവന്മാരുടെ ഭാഷ്യം. ചെടികൾ പൂക്കുന്നതിൽ നിർണായകമായ പങ്കുള്ള ഹോർമോണാണ് ഫ്ലോറിജൻ. ചൂട് കൂടുന്ന സമയത്ത് ഫ്ലോറിജൻ്റെ ഉൽപ്പാദനം കൂടുന്നതുകൊണ്ട് കാലം തെറ്റി കണിക്കുന്ന പൂക്കുന്നു എന്നും കേൾക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ വർഷത്തിൽ മിക്ക മാസത്തിലും മിക്ക സമയത്തും പല സ്ഥലങ്ങളിലും കണിക്കൊന്ന പൂത്തു നിൽക്കാറുണ്ട് എന്നർത്ഥം. നല്ല ഔഷധഗുണമുള്ള ഒന്നായാണ് കണിക്കൊന്ന പൊതുവെ അറിയപ്പെടുന്നത്. തൊലിപ്പുറത്തെ രോഗങ്ങളെ അകറ്റാൻ ബഹുക്ഷേമമാണ് നമ്മുടെ കണിക്കൊന്ന. അങ്ങനെ നമ്മുടെ ശരീര സൗന്ദര്യം കൂട്ടാനും കണിക്കൊന്ന സഹായിക്കുന്നുണ്ട്. കണിക്കൊന്ന മരത്തിൻ്റെ തൊലി ഉപയോഗിച്ചുണ്ടാക്കുന്ന കഷായം പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾക്കും ഫലപ്രദമായ ഔഷധം തന്നെയാണ്. സോറിയാസിസ് നിയന്ത്രിച്ചു നിർത്താൻ കണിക്കൊന്നയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. മലബന്ധം അതുമായിട്ട് ബന്ധമുള്ള പലതരം അസുഖങ്ങൾക്കും കണിക്കൊന്ന നല്ലൊരു മരുന്നാണ്. മലബന്ധത്തിനോടനുബന്ധിച്ചുള്ള വയറുവേദന വരുന്ന സമയത്ത് കണിക്കൊന്നയുടെ കായയുടെ കാമ്പെടുത്ത് കുരു നീക്കിയതിന് ശേഷം പാലിൽ കാച്ചി പഞ്ചസാരയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. കണിക്കൊന്നയുടെ പട്ടയെടുത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം നീരും വേദനയുള്ള ഭാഗങ്ങളിൽ പുരട്ടിക്കഴിഞ്ഞാൽ നല്ല ശമനം ഉണ്ടാവും. കണിക്കൊന്നയുടെ തളിരില 5 മുതൽ 15 വരെ ഗ്രാം എടുത്ത് മോരിൽ അരച്ച് കലക്കി കുടിക്കുന്നത് അമിത വണ്ണം കുറയ്ക്കാനും സഹായിക്കും. കണിക്കൊന്നയുടെ പൂവ് അരച്ച് കഴിച്ചാൽ പുളിച്ചത് കിട്ടലിനും വയറിലെ അൾസർ മാറാനും നല്ലതാണെന്നും പറയുന്നു. കണിക്കൊന്നയുടെ കുരു പൊടിച്ചത് അമീബിയാസിസ് എന്ന രോഗാവസ്ഥയ്ക്കുള്ള ഔഷധമായിട്ടും ഉപയോഗിക്കാമെന്നും പറയുന്നു. അങ്ങനെ നിരവധി അസുഖങ്ങൾക്കുള്ള ഔഷധമാണ് നമ്മുടെ കണിക്കൊന്ന. കണിക്കൊന്നയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വിഷുവാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. ഏതായാലും വിഷുവിന് നമുക്ക് എല്ലാവർക്കും നിറയെ കണിക്കൊന്ന കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.